നമസ്കാരം സീറോ മലബാർ സഭയിലെ കുർബാന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടെ ഇടയലേഖനം ഇന്ന് പള്ളികളിൽ വായിച്ചു ചില പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്നതിനോടനുബന്ധിച്ച പ്രതിഷേധവും ഉടലെടുത്തു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഇടയ ലേഖനത്തിൽ സിനഡ് വിഷയം ചർച്ച ചെയ്തെന്നും ഇതിൽ പറയുന്നു ആരാധനക്രമത്തിലെ മാറ്റത്തിൽ അന്തിമ തീരുമാനം മാർപ്പാപ്പയാണ് എടുക്കേണ്ടത് ഇതിൽ മാറ്റം വരുത്താൻ സിനഡിന് അധികാരമില്ല എന്നാണ് പറയുന്നത് സഭാവിശ്വാസികൾക്കിടയിൽ വിയോജന സ്വരങ്ങൾ വരാതെ വൈദികർ ശ്രദ്ധിക്കണമെന്നും ഇടയലേഖനം പറയുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലാണ് ഇടയലേഖനത്തിനെതിരെ പ്രതിഷേധം ഉടലെടുത്തത് ശക്തമായ പ്രതിഷേധമായിരുന്നു പള്ളിക്കുള്ളിൽ നടന്നത് ഭൂരിഭാഗം വൈദികരും അവരുടെ പള്ളികളിൽ സർക്കുലർ വായിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആലുവ പ്രസന്നപുരം പള്ളിയിൽ ഇടയലേഖനം വായിക്കുന്നതിനെതിരെ വിശ്വാസികൾ കടുത്ത പ്രതിഷേധമാണ് നടത്തിയത് ഇടയലേഖന വായന വിശ്വാസികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു വൈദികനെ ഇടയലേഖനം വായിക്കാൻ അനുവദിച്ചില്ല പള്ളിക്കുള്ളിൽ പ്രതിഷേധവും ഉണ്ടാക്കി നിലവിലെ ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികരും സർക്കുലർ വായിക്കില്ലെന്നാണ് സൂചന കുർബാന ക്രമം പരിഷ്കരിക്കാനുള്ള സിനഡ് തീരുമാനത്തിനെതിരെ ഔദ്യോഗികമായ സിനഡിന് പരാതി നൽകിയ സാഹചര്യത്തിൽ ഇടയലേഖനം വായിക്കേണ്ടതില്ലെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ സിനഡ് തീരുമാനം അംഗീകരിക്കുന്ന അതിരൂപതയിലെ കർദിനാൾ അനുകൂല വൈദികർ സർക്കുലർ പള്ളികളിൽ വായിച്ചു സഭയുടെ കീഴിലുള്ള മറ്റ് അതിരൂപതകളിലും ഇടയലേഖനം വായിക്കും സിനഡ് പുതുക്കിയ കുർബാന രീതിയിൽ ആദ്യ ഭാഗം വിശ്വാസികൾക്ക് നേരെയും പ്രധാന ഭാഗം അൽത്താരയ്ക്ക് അഭിമുഖമായും നടത്തുക നവംബർ ഇരുപത്തിയെട്ട് മുതൽ പുതുക്കിയ രീതി തുടങ്ങാനാണ് സിനഡ് നിർദ്ദേശം എന്നാൽ മുഴുവൻ സമയവും ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നിലപാട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്